നമസ്കാരം. ഒരു തമാശ കാണണോ? എന്നാ ഇത് കണ്ടോ. പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയ ഫ്രഞ്ച് ജനത റൊട്ടിയിൽ നിന്ന് നിലവിളിച്ചപ്പോ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച രാജ്ഞിയോട് ഉപമിക്കാനേയും പിണറായി വിജയനെ കൊണ്ട് സാധിക്കും. ഒരാരോടും അദ്ദേഹത്തെ ഉപമിക്കാൻ സാധിക്കില്ല. റൊട്ടിയില്ലാത്തയിടത്ത് കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച റാണി ഉണ്ടല്ലോ, ആ റാണിയോട് മാത്രമേ നമുക്ക് ഉപമിക്കാൻ സാധിക്കൂ. മുഖ്യമന്ത്രി സമരത്തോടും ജനകീയ പ്രക്ഷോഭങ്ങളോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രിക്ക് പരമപുച്ഛമാണ്. അത് നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന കൂട്ടാണ്. നിങ്ങൾ അവിടെ മാത്രമല്ലേ നാവടക്ക് നിൽക്കുന്നുള്ളൂ. അവിടെ മാത്രമല്ലേ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ബാക്കി എല്ലാടെയും സ്വാതന്ത്ര്യം ഏറ്റെടുക്കും. ഒരിടത്തൊഴിച്ച് അത് മുഖ്യമന്ത്രിയാണ്. അവിടെ ലാഭമൊന്നുമില്ല. എന്താണെന്നറിയില്ല. നിങ്ങളും കൂടെ അങ്ങനെ നാവടക്കിയാൽ പിന്നെ ആരാണ് പ്രതികരിക്കാനുള്ളത് എന്ന് മാധ്യമങ്ങളും ആലോചിക്കണമെന്ന് ഞാൻ സ്നേഹത്തോട് ഉപദേശിക്കുകയാണ്. ജനാധിപത്യമല്ലേ, ആരായാലും എന്താ ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരു ഡെമോക്രസിയിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളാണത് ചുമർത്തി കാണിക്കേണ്ടവർ, നിങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവർ, നിങ്ങളാണതിന് ജനങ്ങളെ അണിനിരത്തേണ്ടവർ സത്യത്തിൽ. പക്ഷേ നിങ്ങൾ നിശബ്ദരാകുന്നത് അത് അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകൾ കൂടുതൽ കരുത്തു പകരാനും മാത്രമേ ഉപകരിക്കൂ എന്ന് മാധ്യമങ്ങളെയും ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമരത്തോടും ജനകീയ പ്രക്ഷോഭങ്ങളോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരമപുച്ഛമാണ്. മാധ്യമ വാർത്തകൾ കണ്ട് സമരത്തിനിറങ്ങുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. ജനങ്ങളുടെ നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കോൺഗ്രസ് സമരം ചെയ്തിട്ടുള്ളത്. തെറ്റായ നൽകുകളിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിച്ചതും മുഖ്യമന്ത്രിക്ക് എന്നു മുതലാണ് സമരങ്ങളോട് അലർജിയായതെന്ന് എനിക്കറിയില്ല. 2014 September 8 പിണറായിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങൾ ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല. വർദ്ധിപ്പിച്ച കൊള്ളക്കരവും ഭൂനികുതിയും അടക്കരുത്. അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമരത്തിനിറങ്ങും. അധിക നികുതിയും വെള്ളക്കരവും പാർട്ടി അംഗങ്ങളും അനുഭാവികളും അടക്കില്ല. നികുതി അടക്കാത്തതിനെതിരെ നടപടിയുണ്ടായാൽ നേരിടണം, എങ്ങനെയാൽ നേരിടണമെന്ന് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും. ഇത് 18 മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ സമയം അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാഹചര്യത്തിലെ മാറ്റം എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് മാറ്റം തോന്നിയിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇടത് UDF ഭരിക്കുമ്പോൾ അടക്കണ്ട എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ നാട്ടിൽ ഇന്ന് കോൺഗ്രസിൻ്റെ KCC അധ്യക്ഷൻ എന്ന നിലക്ക് ഞാനും ജനങ്ങളോട് പറയാനുള്ളത്, പിണറായി വിജയൻ 2000 പറഞ്ഞതുപോലെ ഒരാൾ പോലും വർദ്ധിപ്പിച്ച നികുതി അടക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. അതിനെതിരെ നടപടി വന്നാൽ കോൺഗ്രസ് അവരെ സംരക്ഷിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി ജനങ്ങൾ അടക്കരുതെന്നും പ്രശ്നം വന്നാൽ അവരെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നുമാണ് കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് കുമ്പിടി സുധാകരൻ പറയുന്നത്. നികുതി വർധന പിടിവാശിയോടെയാണ് സർക്കാർ നടപ്പാക്കിയത്. നികുതി വർധനയിൽ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണം. സുധാകരൻ പറയുക അല്ലേ? സുധാകര, 2011 UDFൻ്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി സർക്കാർ 7 പെട്രോളിൻ്റെ നികുതി വർദ്ധിപ്പിച്ചു. അപ്പോഴൊക്കെ എത്ര സർവകക്ഷി യോഗം വിളിച്ചു? ഉമ്മൻചാണ്ടി സർക്കാർ പോകട്ടെ, ഏതെങ്കിലും കേരളത്തിലെ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടാണോ നികുതി വർദ്ധിപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാർ നികുതി കൂട്ടുന്നത് സർവകക്ഷി യോഗം വിളിച്ചിട്ടാണോ? എന്തൊരു പൊട്ടത്തരമാണ് കുമ്പിടി സുധാകര വിളിച്ചു പറയുന്നത്. വാർത്തയുടെ അടിസ്ഥാനത്തിൽ സമരത്തിനിറങ്ങുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പത്രത്തിൽ വാർത്തയും ഫോട്ടോയും വന്നില്ലെങ്കിൽ സമരത്തിന് ഒരു കോൺഗ്രസ്സുകാരനെയും കാണില്ല. സുധാകര കാണുമോ? കാണില്ല. സമരം തീരുന്നതിന് മുമ്പേ ഓടും. എങ്ങോട്ടാ? പത്ര ഓഫീസുകളിലേക്ക്. അത് മറ്റാരെക്കാളും നല്ലതുപോലെ അറിയാവുന്നത് സുധാകരൻ ജിക്ക് തന്നെയല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തിനാ സുധാകര ഈ കോമഡി പറയുന്നത്? ജനകീയ സമരങ്ങൾക്ക് മുൻപിൽ ഈ ഏകാധിപതി മുട്ടുമടക്കിയ ചരിത്രമുണ്ട്. ഏകാധിപതി എന്ന് സുധാകരൻ ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല കേട്ടോ, സാക്ഷാൽ പിണറായിയാണ്. ഒരു രൂപ പോലും കുറയ്ക്കാൻ ഉളുപ്പ് കാട്ടാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി. അത്രേ തൻ്റെ പിടിവാശിയിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ തളച്ചിടുകയാണ്. റൊട്ടി കഴിക്കാൻ മാർഗമില്ലാത്തവരോട് കേക്ക് കഴിക്കാൻ പറഞ്ഞ ഭരണാധികാരിയെപ്പോലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളോട്
ആയിരം കോടി ഒന്ന് രണ്ടുമല്ല ആയിരം കോടി പിരിക്കാൻ പറഞ്ഞ പിണറായിയുടെ വാക്കുകൾ അത്രേ. ഇതുവഴി ജനങ്ങൾക്ക് അധികഭാരം ഉണ്ടാക്കാനേ കഴിയൂ. നികുതി വർധനയ്ക്കെതിരെ സമരം തുടരുമെന്നും കെ സുധാകരൻ അടിച്ചു വിട്ടു. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അധിക നികുതി പാർട്ടി പ്രവർത്തകർ അടയ്ക്കില്ലെന്ന് പറഞ്ഞയാളാണ് പിണറായി. അത് തന്നെ കോൺഗ്രസും ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ഏതാ യു ഡി എഫിൻ്റെ കാലത്ത്, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അന്ന് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം പറഞ്ഞു അധിക നികുതി ഒരു ആൾ പോലും അടയ്ക്കണ്ടെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ സുധാകരനും പറയുന്നതെന്ന്. എന്തോ ഒരു താരതമ്യം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ പറഞ്ഞതാണ്, അല്ലാതെ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്നതല്ല പാർട്ടി. സുധാകരൻ ഇത് പറയും, സുധാകരൻ്റെ കൂടെ എത്ര പേര് കാണും, എത്ര കോൺഗ്രസ് നേതാക്കൾ കാണും. സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ ആ പാർട്ടി മുഴുവൻ സെക്രട്ടറിയുടെ കൂടെ നിൽക്കും. എൻ്റെ സുധാകർജി, ഇത് വല്ലതും വേണോ? ഈ എടുക്കാൻ വയ്യാത്ത വർത്തമാനങ്ങളൊക്കെ പറയണോ? മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗോസംരക്ഷകനെന്നും കൗഹഗ് ഡേ ആചരിക്കാൻ പറയുമോ എന്ന് സുധാകരൻ പരിഹസിച്ചു. ഗോസംരക്ഷണം വിജയകരമായി നടപ്പാക്കിയ ബി ജെ പി ഇതര മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത്രേ. ഏറ്റവും വിലയേറിയ തൊഴുത്തുണ്ടാക്കിയെന്ന ബഹുമതി മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്ന്. ഗോരക്ഷയ്ക്ക് കോൺഗ്രസ് എതിരല്ല, പക്ഷേ പരിഹാസമായി മാറരുതെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരൻ പറഞ്ഞതനുസരിച്ച് പെട്രോളിനും ഡീസലിനും കൂട്ടുന്ന നികുതിയായി 2 രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. എനിക്ക് പെട്രോൾ പമ്പുകാർ പെട്രോൾ തരുമോ? തരും. 2 രൂപയുടെ പെട്രോൾ കുറച്ച് തരും. ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് അവർ പെട്രോൾ തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സുധാകർജി? പമ്പിൽ നിന്നും മുഴുവൻ പെട്രോൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ നിൽക്കണോ? അതോ പെട്രോൾ അടിക്കണ്ടായോ? അതോ ഞാൻ യാത്ര ചെയ്യണ്ടായോ? ഇത് രണ്ടുമല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്ന് പെട്രോൾ വാങ്ങി തരുമോ? അറിഞ്ഞിരിക്കാനാണ്. ഇതിനൊരു മറുപടി തരണേ സുധാകർജി. അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്ന വിശ്വസ്ത വിനീതനാണ് ഞാൻ. മറുപടി തരുമായിരിക്കുമല്ലേ? കാത്തിരിക്കാം, സമയമുണ്ടല്ലോ. നാളെ നികുതി കൂട്ടുന്നില്ലല്ലോ. എന്തായാലും 1 ഏപ്രിൽ 1 മുതലായിരിക്കും. കാത്തിരിക്കാം.